ഹായ് കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ പുൽക്കൂട് നിർമ്മാണത്തിന്റെ ആറാമത്തെ ദിവസമാണിന്ന്. അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ നെല്ലൊക്കെ പാകാൻ വേണ്ടിയിട്ട് ചാക്കിലെ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിനകത്തോട്ട് നെല്ല് പാകാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിരുങ്ങാം. ഉണ്ണീശയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിന്റെ ആറാം ദിനത്തിൽ പുൽക്കൂടിന്റെ മുറ്റം നിർമ്മിക്കാനുള്ള നെല്ല് നടുന്നതിനൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. തൊഴിലാളികൾക്ക് വേണ്ടി മൂന്ന് എത്രേന്ത്യയുള്ള മാതാവ് ചെല്ലി ഇന്നത്തെ സൽപ്രവൃത്തിയായി ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്മാനമായ ഉടുപ്പ് ഉണ്ണീശോയ്ക്ക് കാഴ്ചവെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുത്തൻ ചെറിയലെ നല്ലൊരമ്മയുടെ കഥകളൊക്കെ കേൾക്കണ്ടേ? മറ്റുള്ളവർക്ക് തണമരമായ നല്ലൊരമ്മ ആരാണിയമ്മ? അങ്ങ് സുന്ദരമായ പുത്തൻചേരി നാട്ടിലെ മങ്കടിയാൻ കുടുംബത്തിലെ കുഞ്ഞ് ദേശ്യ. ആ കുഞ്ഞ് ദേശ്യക്കും എന്തായിരുന്നു? നല്ലൊരു കുട്ടിക്കാലം. കളിക്കാനും ചിരിക്കാനും കൂട്ടിക്കൂടാനും പാറ്റോടിക്കാലം. കുഞ്ഞ് ദേശ്യ കൂട്ടുകാരൻ ആരാണെന്നോ? സുന്ദരനായ ഉണ്ണീശു. ഉണ്ണീശും കുഞ്ഞുദേശയും കൂടി ആനൽകുന്ന ചിത്രം കുട്ടിക്കാൻ കണ്ടിട്ടുണ്ടോ? അതിമേൽക്ക് സംശയമുണ്ടാവും അല്ലേ? അതൊരു രസമാ. അതിനാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉണ്ണീശു വലുതായി വന്നപ്പോ പാവയെല്ലാം കുറച്ചായി ചമ്മന്ന് ഗാഗുലത്തേക്ക് പോയിക്കായം. കുഞ്ഞുദേശിയമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിണ്ടായിരുന്നു. ഈശോയെ കുറിച്ച് ചമക്കാൻ അവൾക്കും ആഗ്രഹം തോന്നി. ഒരു വലിയ കല്ലറത്ത് കുഞ്ഞുദേശിയുടെ പുറത്തിരുത്തി കയറ്റി വെച്ചു. അവളാണ് കളിക്കാൻ തുടങ്ങി. ഉണ്ണീശ്വര സ്വർഗത്തിൽ നിന്ന് ഇത് കാണണ്ടായിരുന്നു. അത് ഉണ്ണീശ്വയ്ക്ക് സഹിച്ചില്ല. ഉണ്ണീശ്വൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് ഒറ്റച്ചാട്ടം. കുഞ്ഞുദേശിയുടെ പുറത്തിരിക്കുന്ന കല്ലെടുത്ത് മാറ്റി കയറി ഒത്തിരിപ്പ്. കുഞ്ഞുദേശ സന്തോഷം അരക്കാനായില്ല. അവർ രണ്ടുപേരും കൂടി ആനേൽക്കാൻ തുടങ്ങി. ഒന്നോ രണ്ടോ ദിവസമല്ല അവരാണ് കളി. മിക്ക ദിവസങ്ങളും അവരാണ് കളിക്കാൻ തരുന്നു. ഒരു ദിവസം രാത്രി കുഞ്ഞുദേശിയുടെ കട്ടിൽ കുഞ്ഞുദേശിനെ കാണാണ്ടായി. കുഞ്ഞുദേശിയുടെ അപ്പയും അമ്മയും ആകെ പിരിച്ചു. അവരെല്ലാർത്തും നോക്കി, കാണാൻ തന്നില്ല. പിന്നെ കേക്കുന്നു പുറത്തുനിന്ന് കളിയും ചെരിയും. ഓടിപ്പോയി മുട്ടത്തേക്ക് നോക്കുമ്പോ മുട്ടുകുട്ടി കുഞ്ഞുദേശി ആണ് കളിക്കുന്നു. കുഞ്ഞുദേശിയുടെ അമ്മ ഓടിപ്പോയി കെട്ടി പിരിച്ചു. അന്നത്തെ അവളോട് ചോദിച്ചു, നീ ആരോടി സംസാരിക്കുന്നത്? അപ്പോഴുള്ള മറുപടിയല്ല രസം. ഞാൻ എൻ്റെ ഉണ്ണീശും കൂടെ ആനലിക്കുക. ഇത് കേട്ടപ്പോ അപ്പയ്ക്കും മമ്മിക്കും അത്ഭുതമായി. അല്ല കൂട്ടിക്കാരെ, ഇയാണ് കളി ചെന്നെത്തിയത് എവിടെയാണെന്നോ? ഈശോയുടെ സഹകത്തിലായിരുന്നു. ഇതുപോലെ മറ്റുള്ളവർക്കും കുഞ്ഞുദേശിയെ പോലെ തനമലമായി മാറേണ്ടേ?